എങ്ങും മോദി തരംഗം. എവിടുന്നൊക്കെയാ ബി ജെ പിയിലേക്ക് ആളുകൾ ചാടിച്ചാടി എത്തണത്? കേരളത്തിൽ നിന്ന് പി സി ജോർജ്, നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ. ഒരിടത്തേക്കും ഇനി ചാടിപ്പോവാത്ത നിലപാട് സിംഹങ്ങളായ, പറഞ്ഞ കാര്യം മാറ്റി പറയാത്ത വീരന്മാരിൽ വീരരല്ലേ എത്തിയിരിക്കണത്? സന്തോഷമായില്ലേ മോദിജി? ബി ജെ പിയുടെ തലവരെ ഇനി മാറി മറിയും. ഇനി അങ്ങോട്ടല്ലേ യഥാർത്ഥ രാജയോഗം. ബി ജെ പിയിലേക്ക് എത്തിയിരിക്കണത് ആരാ? സാക്ഷാൽ പി സി ജോർജ്. പി സി ജോർജിനെ ബി ജെ പിയിൽ കിട്ടാൻ മാത്രം എന്ത് പുണ്യാണ് ചെയ്തതെന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? ഒക്കെ പി സി ജോർജിന്റെ വലിയ മനസ്സ്. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി ജെ പിയുടെ പോവുക എന്ന് പറയുമ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. LDF-ഉം UDF-ഉം പി സി ജോർജിനെ അടുപ്പിക്കാറില്ല എന്നൊക്കെ ഒരു നാട്ടുവർത്താനുണ്ട്. അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയതാ. അവർക്ക് പി സി ജോർജിനെ കിട്ടാനോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അത് തന്നെ കാര്യം. പി സി ജോർജ് പിന്നിട്ട വഴികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം സുഹൃത്തുക്കളെ. ജനപക്ഷം പാർട്ടീനെ NDA-യുടെ ഘടക കക്ഷിയാക്കിയിട്ട് പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ ഞങ്ങളുടെ പി സി ജോർജ് എത്ര തവണ ആഗ്രഹിച്ചു, എത്ര തവണ ബി ജെ പി നേതാക്കളായിട്ട് ചർച്ച നടത്തി. പക്ഷെ പുള്ളി നിലപാട് മുറുകെ പിടിക്കണ ആളായോണ്ട് കൂറുമാറുമോന്ന് സുരേന്ദ്രൻജിക്ക് ഒരു ആശങ്ക. പാർട്ടി അംഗത്തെ എടുത്താൽ മാത്രം ബാക്കി ആലോചിക്കാന്ന് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം അങ്ങോട്ട് തീർത്തു പറഞ്ഞു. പി സി ജോർജിനോടാ കളി. പാർട്ടി അംഗത്വം എങ്കിൽ പാർട്ടി അംഗത്വം, സീറ്റ് കിട്ടില്ലോ പി സി ജോർജിന് അത് മതിയിടവേ. എന്റെ ഈ ശോഭിച്ചാത്തപ്പുരാലെ, ഒരു കുരിശ് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്ന് വിചാരിക്കുമ്പോ ദേ വന്നിരിക്കുന്നു വേറൊരു കുരിശ്. ഇനി അങ്ങോട്ട് പി സി ജോർജ് കളി തുടങ്ങാൻ പോവാണ് മക്കളെ. ഒന്ന് വിധം മൂന്ന് നേരം പോലെ മോദിജീനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയും, മറ്റുള്ളവരെ ചീത്ത വിളിക്കും, വളരെ സഭ്യമായ ഭാഷയിൽ മറ്റ് പാർട്ടിക്കാരെ ഒക്കെ വിമർശിക്കും. ഇതൊന്നും ഞങ്ങളുടെ പി സി ജോർജിന് പുത്തരിയല്ല. എന്നാലും അതൊക്കെ ഒന്നുകൂടെ പൊടി തട്ടി ഉഷാറാവാൻ പോവാണ് നമ്മുടെ പി സി ജോർജ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക, ഇന്ന് വരെ ഉണ്ടാകാത്ത. കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്, നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടി എല്ലാവരുടെ അഭിപ്രായം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്നാലും ജോർജേട്ടാ, കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഒരാള് ബി ജെ പിയിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോ, അല്ല ഇതുവരെ അങ്ങനൊന്നും നടന്നിട്ടില്ലാത്ത കാര്യമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ്, ഈ കേരള കോൺഗ്രസ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞില്ലേ? ഏതാ കേരള കോൺഗ്രസ്? എന്താ കേരള കോൺഗ്രസ്? ചുമ്മാ ക്രിസ്ത്യാനിയെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലേ? ഞാൻ ഒരു 4-5 കൊല്ലമായില്ലേ പറഞ്ഞിട്ട് ഇത് പിരിച്ചുവിടണം. എന്തിനു വെച്ചോണ്ടിരിക്കുന്നു? ഒരു രക്ഷയില്ലാത്ത പാർട്ടി. നീ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞോണ്ടായി, ക്രിസ്ത്യാനിക്ക് എന്ത് ഗുണം? പിന്നെ കേരളത്തിൽ ഇപ്പോൾ ആഗധാന പ്രതിസന്ധിയാണല്ലോ. കേന്ദ്ര സാമ്പത്തിക ഇഞ്ഞിരിക്കുന്നു എന്നാണ് സർക്കാർ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ കേന്ദ്രത്തിലൊക്കെ വലിയ പിടിപാടുണ്ടല്ലോ, കിട്ടാനുള്ള കാശിന്റെ കാര്യം കൂടെ അവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്ത് ഊളത്തോടാവനെനിക്ക് ഒരു മലയാളിയല്ലേ മോനെ, ആരും ഊളന്മാർ പറയുന്നത് വിശ്വസിക്കാവൂ? അതായത് 400,000 കോടി രൂപ കടമാക്കി വെച്ചിട്ട് ആരോടാ ഇവരൊക്കെ വർത്തമാനം പറയുന്നത്? വീട്ടിൽ കട വീട്ടിൽ പശുക്കൂടുണ്ടാക്കി 45 ലക്ഷം എന്താ ഇത്? അതായത് ജോർജേട്ടാ, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഭരണപക്ഷം മാത്രല്ല പ്രതിപക്ഷവും പറയുന്നുണ്ട് കേന്ദ്രം ഉത്തരവാദികളാണെന്ന്. അതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്നാ ചോദിച്ചേ. ആ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യും? ആ കൊള്ളക്കാരൻ്റെ ബി ടീമായിട്ട് നമ്മുടെ വി ഡി സതീശനും, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോ കേരളത്തില് പ്രതിപക്ഷം പോലും ഇല്ല എന്നാണോ ജോർജേട്ടൻ പറയണത്? ഇപ്പൊ അവിടെ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷം ഉള്ളൂ, ഒറ്റയാളുള്ളൂ, നമ്മൾ അങ്ങേരുടെ പേര് നമ്മുടെ ഗവർണർ അങ്ങേരെ ഉള്ളു പ്രതിപക്ഷം. അതത് കറക്റ്റ്. പക്ഷെ പിണക്കവും റോഡിൽ കുത്തിയിരിക്കലും CM-നോട് മിണ്ടാണ്ട് മുഖം വീർപ്പിച്ചിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഗവർണർക്ക് പ്രവർത്തിക്കാൻ നേരം കിട്ടുമെന്നാണ് സംശയം.
അതേസമയം മറ്റൊരിടത്ത് മഹാസഖ്യം വിട്ട് നിതീഷ് കുമാർ വീണ്ടും എൻഡിഎയിലേക്ക്. എൻഡിഎയുടെ ബീഹാർ മുഖ്യമന്ത്രിയായി മൂപ്പര് സത്യപ്രതിജ്ഞ ചെയ്തു. കൂറുമാറ്റ് എന്നും ഞങ്ങളുടെ നിതീഷ് ഏട്ടൻ്റെ ഒരു ഹോബിയായിരുന്നു. ഇതിപ്പോ 11 വർഷത്തിനിടെ 4ാമത്തെ തവണയല്ലേ എൻഡിഎയിലേക്ക് എത്തിയിരിക്കുന്നത്. ചാടി ചാടി ഇത് എങ്ങോട്ടാ നിതീഷ് ജി? ജോർജ് ഏട്ടനും സന്തോഷമായില്ലേ? നാഷണൽ ലെവലിലും ഒത്തൊരു കൂട്ടാളിനെ കിട്ടിയില്ലേ? അധികാരം നിലനിർത്താൻ ഞങ്ങളുടെ നിതീഷ് ഏട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവസാന ഇന്ത്യയിൽ നിന്ന് പിണങ്ങിപ്പോയത് 2013 അന്ന് മോദിജിയുടെ വരവ് മൂപ്പർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. മോദി പ്രധാനമന്ത്രി ആവണത് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് അന്ന് നിതീഷ് ജി എൻഡിഎയിൽ നിന്ന് പടിയിറങ്ങിയത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞില്ലേ? മോദിജിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകളല്ലേ മുമ്പുണ്ടായിരുന്നോടത്ത് തന്നെ തിരിച്ചെത്തിയെന്നാണ് നിതീഷ് ജി ഇപ്പൊ പറയണത്. നിതീഷ് ജി ഒരു കില്ലാടി തന്നെ. ഇതൊക്കെ എന്ത്? സോഷ്യലിസം എൻഡിഎ, മഹാസഖ്യം പിന്നെ എൻഡിഎ, അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാർട്ടി മാറുന്നത് ഇന്നും ഞങ്ങളുടെ നിതീഷ് ജിയുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു. എന്നാലും ഈ സമയത്ത് എൻഡിഎയിലേക്കൊക്കെ ഒരു ചാട്ടം, അത് ഞങ്ങളുടെ ഇന്ത്യ സഖ്യം എങ്ങനെ സഹിക്കും? അങ്ങനെ പി സി ജോർജിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വരവോടെ ബി ജെ പി കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ബി ജെ പിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും. ഒരേ വേവ് ലെങ്ത് ഉള്ളവർ ഒന്നിച്ചു നിന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിനും അതിഗംഭീര മാറ്റം രാജ്യത്തുണ്ടാവും. ഹേ, ഇനിയിപ്പോൾ മോദിജിക്ക് കൂട്ട് നിതീഷ് ജി, സുരേന്ദ്രൻ ജിക്ക് കൂട്ട് പി സി ജോർജ്. ശുഭം. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണും. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.